ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു. നിങ്ങളിൽ ചിലരും കണ്ടു കാണും, കാണാത്തവരും ഒരുപാടുണ്ടാവും. കാലടി ശങ്കര കോളേജിലെ സംഘർഷത്തിനെ തുടർന്നിട്ട് കുറച്ച് KSU പ്രവർത്തകരായിട്ടുള്ള പിള്ളേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് സെല്ലിൽ കൊണ്ട് നടച്ചു. ഓക്കെ, FIR പേരില്ലാത്ത ആളുകളെ ഒക്കെ പോലീസ് പിടിച്ച് സെല്ലിൽ അടച്ചു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അന്യായ അറസ്റ്റ്, കാലടി പോലീസ് സെല്ലടച്ച വിദ്യാർത്ഥികളെ തുറന്നുവിട്ട് റോജി എം ജോൺ എം എൽ എ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരനെയും ഭീഷണിപ്പെടുത്തി വെല്ലുവിളിച്ച് ഇവരെ സെല്ല് അടച്ചിട്ട സെല്ലിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി. എനിക്കറിയില്ല എന്താന്നുള്ളത്, കാരണം ഇത് ഒരു 24/7 ചാനലുകളിൽ എവിടെയും, ന്യൂസ് ചാനലുകൾ എവിടെയും ഒരു ഡിബേറ്റോ ചർച്ചയോ ഇതിനെ കുറിച്ച് നടന്ന് ഞാൻ കണ്ടില്ല. ഓക്കെ, മേ ബി ഇത് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാത്തത് കൊണ്ടാണോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കും. ഓക്കെ, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനോ ആണ് ഇപ്പോ പോലീസ് സ്റ്റേഷനകത്ത് കയറിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും അതിലൊരു ചർച്ച, കമ്മ്യൂണിസ്റ്റുകാരുടെ അക്രമ രാഷ്ട്രീയം ഇതാണോ മാതൃക എന്നുള്ള ഒരുപാട് ചർച്ചകളൊക്കെ കാണും. ഇതിപ്പോ കോൺഗ്രസ്സുകാർ ചെയ്തതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂസ് ചാനലിൽ എടുത്തോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഇത് ആര് ഏത് പാർട്ടിക്കാർ ചെയ്തതാണെന്നുണ്ടെങ്കിലും എന്ത് തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു എന്താണ് സമൂഹത്തിന് ഇവർ കാണിച്ചു കൊടുക്കുന്നത്? പാർട്ടിക്കാരാണെങ്കിൽ രക്ഷിക്കാൻ ആര് വേണമെങ്കിലും വരും. നിങ്ങളൊരു പാർട്ടിക്കാരനാണ് എങ്കിൽ നിങ്ങളെ നേതാക്കന്മാർ വന്നിട്ട് നിങ്ങളെ സെല്ലിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്നു. ഇതിന് അതിൻ്റെതായിട്ടുള്ള രീതികളില്ലേ? നമ്മളൊക്കെ പോലീസുകാർക്ക് എത്ര റെസ്പെക്ട് കൊടുത്താ സംസാരിക്കുക? ഇപ്പൊ വീഡിയോയിൽ ഇരിക്കുമ്പോ പറയുന്നല്ലാതെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞ ഒരു പോലീസുകാരന്റെ അടുത്ത് നമ്മളാരും കയറുന്നത് സംസാരിക്കാനോ സാധാരണക്കാര് നമ്മളാരെങ്കിലും അവരെ നെഞ്ഞത്ത് കയറാനോ പോവില്ല. അത്രയും അവർ നമ്മൾ ഉപദ്രവിച്ചാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും റിയാക്ട് ചെയ്യുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ നമ്മളാരും അവരെ നെഞ്ഞത്ത് കയറാൻ പോവില്ല. നിങ്ങൾ ഈ വിഷ്വൽസ് ഒന്ന് കാണു. കാലടി പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന റോജി ജോൺ MLA പിന്നെ നമ്മുടെ കുറച്ചധികം വേറെ പാർട്ടി പ്രവർത്തകരും എന്ത് തോന്നിയാസാ ചെയ്യണേന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് എസ് ഐ ആവുന്നുണ്ട് ആ ഒരു സാറിന്റെ നേരെ വളരെ മോശമായ രീതിയിൽ ഷൗട്ട് ചെയ്യാം. നിങ്ങൾ എന്ത് മാതൃകയാണ് ഈ സൊസൈറ്റിക്ക് കാണിച്ചു കൊടുക്കുന്നത്? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. നമ്മൾ സാധാരണക്കാർ, ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ആ സെല്ലിനകത്ത് പോലീസ് അടച്ചു എന്ന് പറയുന്നവർ നിരപരാധികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നയപരമായിട്ട് അവരെ പുറത്തെടുക്കാനുള്ള വഴിയല്ലേ നോക്കണ്ടേ? അതിന് പകരം നേരെ സ്റ്റേഷനിൽ കയറി ചെന്ന് SI-നെയും രണ്ട് വെല്ലുവിളിച്ച്, SI ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, രാഷ്ട്രീയക്കാർ ചില പോലീസുകാർക്ക് രാഷ്ട്രീയ ചിലത് എന്നല്ല ഒരു മെജോറിറ്റി പോലീസുകാർക്കും രാഷ്ട്രീയക്കാരെ പേടിയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ പോലീസുകാരെ അവിടെ നിന്ന് ചിരിച്ചിട്ട് അവസാനം ലാസ്റ്റ് മൂപ്പര് തുറന്നു കൊടുത്തു. ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, സാറ് സാറിന്റെ പണി ചെയ്യും, ഞാൻ ഞങ്ങളെ പണി ചെയ്തുകൊണ്ടെന്ന് പോലീസുകാർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരൂ ഇതൊക്കെ. കാരണം ഞാൻ എനിക്കെന്താ ഇത് കണ്ടപ്പോ ഭയങ്കര ഒരു സങ്കടവും ദേഷ്യമൊക്കെ വരാൻ കാരണം, നമ്മളൊക്കെ ഒരു ബൈക്കിൽ ഹെൽമെറ്റ് വെച്ച് പോവാത്തൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് ചെക്കിങ്ങിനിടയിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാതെ പോവുക, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വണ്ടി കൈയാട്ടി നമ്മളെ പിടിച്ചു എന്ന് വെച്ചോ, നമ്മളെ കയ്യിൽ അൺഫോർച്ചുനേറ്റ്ലി ഡോക്യുമെന്റ്സ് വണ്ടിയിലും ഇല്ലെങ്കിൽ വണ്ടി എടുത്ത് സ്റ്റേഷനിൽ വരാൻ പറയും പോലീസ്, ഇല്ലെങ്കിൽ അവരെടുത്തിട്ട് പോവും. അവിടെ നിന്ന് 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 നമ്മൾ വേറിറങ്ങും സാറേ 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 എന്ന് മണിക്കൂറുകളോളം വിളിച്ചു നിന്നാലും നമ്മളെന്നും പുറത്തിറക്കാൻ ഒരാളും വരില്ല. ഇനി നമ്മൾക്കൊട്ട് പുറത്തിറങ്ങാനും പറ്റില്ല. പോലീസുകാർ അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ സമയവും നോക്കി അവർ വന്ന് പോയി SI വരട്ടെ CI വരട്ടെ എന്ന് പറഞ്ഞ് ഉരുട്ടിത്തെരിച്ച് നമ്മൾ സാധാരണക്കാർ ഏത് കേസിന് പോയാലും ഇതാണ് അവസ്ഥ. സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ ആ ദിവസം പോയി. ഓക്കെ, പാർട്ടിക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രിവിലേജ് കൂടുതലുണ്ടോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലോ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടോ? അല്ലെ, MLA എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടോ? നേരെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നിട്ട് സെല്ല് തുറന്നിട്ട് ഇറക്കി കൊണ്ടുവരാനുള്ള ആളുകളെ പോലീസ്,
കൊണ്ടുപോയി സെല്ലിലിട്ട രണ്ട് വ്യക്തികളെ. ഓക്കെ, വാട്ടവർ റീസൺ ഇങ്ങനെ നേരെ കയറി ചെന്നിട്ട് തുറക്കടാ സെല്ല്, ഞാൻ ഇറക്കി വിടറാ അവരെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട്, ഇത് എന്തോ, ഇത് എന്ത് നാടാണിത്? എന്താ ഞാൻ ചോദിച്ചത്, ഇത് കമ്മ്യൂണിസ്റ്റുകാരാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ എന്താവും? അന്തിച്ചർച്ച, ന്യൂസുകൾ, ഘോരമായിട്ടുള്ള മറ്റേ പോസ്റ്റ്മോർട്ടം എല്ലാം കാണാം. പക്ഷെ ഇതിന് ഞാനൊന്നും കണ്ടില്ല ആക്ച്വലി, എനിക്ക് എന്താന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ന്യൂസുകാർക്ക് കൊടുത്തൊരു ബൈറ്റില് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാലടി യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ കാലടി ശങ്കര കോളേജിലും അവിടുത്തെ KSU പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് അവർക്കെതിരെ കേസുകൾ ചുമത്തുകയും അതുപോലെ തന്നെ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ KSU പ്രവർത്തകർക്കെതിരെ മാത്രം കേസുകളെടുത്ത് അവരെ രാത്രികാലങ്ങളിൽ വീടുകളിൽ ചെന്ന് കൊലപാതക കേസിലോ അല്ലെങ്കിൽ മോഷണ കേസിലോ ഒക്കെ പ്രതികളെ പിടിക്കുന്നതുപോലെ കയ്യാമം വെച്ച് അവരെ ക്രൂരമായി മർദ്ദിച്ച് അവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചാർത്തി അവർ ഒരു ഏകപക്ഷീയമായിട്ടുള്ള സമീപനമാണ് കാലടിയിൽ നിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധമായിട്ട് വരേണ്ടി വന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കാത്ത എത്രയോ സാധാരണക്കാരുണ്ടെന്നുള്ളത് MLA മനസ്സിലാക്കണം. അവരെയൊക്കെ നിങ്ങൾ ഇതേപോലെ എടുത്തു വലിച്ചു കൊണ്ടുവരുമോ സെല്ലെന്ന്? തുറക്കടാന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ മുഖത്ത് ഇങ്ങനെ തോണ്ടിയിട്ട് കൊണ്ടുവരൂ? നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരാകുമ്പോൾ നിങ്ങൾക്ക് ശുഷ്കാന്തി ഉണ്ട്, നിങ്ങൾ ഇതേപോലെ വന്ന് ചാടിക്കളിച്ച് മറ്റേ ഭരചന്ദ്രൻ സ്റ്റൈലിൽ കയറി വന്ന് തുറക്കടാന്ന് പറഞ്ഞ് എടുത്തിട്ട് പോവും. സാധാരണക്കാരൊക്കെ നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കൂ, അല്ല അറിയാൻ പാടില്ല. നമ്മൾ എന്ത് മാതൃകയാണ് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എനിക്കറിയാൻ പാടില്ല. കഷ്ടം തന്നെയാണ്. ഈ പോലീസുകാര് നിങ്ങളെ നിരന്തരം വേട്ടയാടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് അത് കൈകാര്യം ചെയ്യണം. അങ്ങനെ വേട്ടയാടലുണ്ടെങ്കിൽ അത് നിയമപരമായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ പാർട്ടി ഞങ്ങൾ ഗുണ്ടായിസം, സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ ഗുണ്ടായിസം കാണിക്കുമ്പോൾ പിണറായിസം എന്നൊക്കെ പറയും, ഇന്ന് സുധാകരനിസം എന്ന് പറയണം നിങ്ങൾ. ഞങ്ങൾ സാധാരണക്കാർ അങ്ങനെ ചോദിക്കണം? ഇത് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുകയാണ്. എന്ത് പ്രിവിലേജ് ആണ് ഉള്ളത് എന്നാണ് ഞാൻ ചോദിച്ചത്. പോലീസുകാരുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ ദിവസം ചെല്ലുന്തോറും എനിക്ക് അവരോട് ഭയങ്കര സഹതാപമാണ് തോന്നുന്നത്. രാഷ്ട്രീയക്കാരുടെ മുന്നിൽ വളഞ്ഞ് 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 നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് പോലീസുകാർക്ക് ഇവിടെ. പേടിച്ചേ പറ്റൂ എന്നുള്ളൊരവസ്ഥ രാഷ്ട്രീയം. അത് ഇനി ഏത് പാർട്ടിയിൽ ഏതൊരുത്തനെയും പേടിക്കേണ്ട ഒരവസ്ഥയായി പോയല്ലോ കേരള പോലീസിലുള്ളവർക്ക് എന്ന് ആലോചിക്കുമ്പോഴാണ് ശരിക്കും സങ്കടം തോന്നുന്നത്. ഒരു അറസ്റ്റ് ചെയ്യുമ്പോൾ, ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദയുണ്ട്. അവിടെ ഉത്തരവാദിത്തപ്പെട്ട നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ, അവരുടെ ഭർത്താവ് നഗരസഭാ കൌൺസിലർ, അത്തരമൊരു അവരുടെ മകൻ യൂണിയൻ ഭാരവാഹി അവരുടെ വീട്ടിൽ കയറി യാതൊന്നും പറയാതെ പാതിരാത്രിക്ക് കയറി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈസ് ചെയർപേഴ്സന്റെയും കൌൺസിലറിന്റെയും മകനെ, അല്ല ഈ വൈസ് ചാൻസലറുടെയും കൌൺസിലറുടെയും ഒക്കെ മകനായതുകൊണ്ട് അവനും വല്ല പ്രിവിലേജും ഉണ്ടോ? അല്ല അറിയാൻ പാടില്ലേ. ഇവിടെ എത്ര പേരെ രാത്രികളിലൊക്കെ വന്നിട്ട് പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്? എത്ര പേരെ രാവെന്നില്ല പകലെന്നില്ല, ഒരു കേസ് കിട്ടുമ്പോഴത്തേക്കും വാതിലി ഒട്ടിപ്പൊളിച്ചും അല്ലാതെയും വന്ന് പോലീസ് ജീപ്പ് വന്നിട്ടൊക്കെ ആളുകൾ എടുത്തുകൊണ്ടായി കേസുകളൊക്കെ ഉണ്ട്. അത് കള്ളക്കേസാണോ ശരിക്കുള്ള കേസാണോ? അറസ്റ്റ് ചെയ്യേണ്ട രീതി ഇതാണോ? അല്ലേ, ഇതൊന്നും ആരും നോക്കാൻ പോലൊന്നും ഇല്ലല്ലോ. എന്ത് പ്രിവിലേജ് ആണ് ഇവിടെ ഉള്ളത്? ഞാൻ അതാ ചോദിക്കുന്നത്. കോൺഗ്രസ്കാരനായതുകൊണ്ടും KSU പ്രവർത്തകനായതുകൊണ്ടും ഒരു പ്രിവിലേജ് കിട്ടൂ? ഇല്ലെങ്കിൽ ഒരു DYFI ആയതുകൊണ്ടും SFI കാരനായതുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായതുകൊണ്ടും ഇല്ലെങ്കിൽ ഒരു BJP പ്രവർത്തകനായതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് സമൂഹത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ മെമ്പർഷിപ്പ് എടുക്കാം, ഞങ്ങളൊക്കെ എടുക്കാം. ഞങ്ങൾക്കൊക്കെ ആ പ്രിവിലേജ് വേണം. ഞങ്ങളൊക്കെ ഇതേപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അറസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴോ വാതിൽ ചവിട്ടി പൊളിച്ചു വന്ന് കുറെ MLA മാരും ഇവരൊക്കെ വന്ന് പോലീസ് സ്റ്റേഷനിൽ 10 ഡയലോഗ് അടിച്ചിട്ട് ഞങ്ങളെ ഇറക്കി കൊണ്ടുവരുന്ന രീതിയിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രിവിലേജ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനും എടുക്കും. എനിക്കൊന്നും ആ മെമ്പർഷിപ്പ് ഞാനും എടുത്തുകൊണ്ട് അങ്ങനെ ഒരു പ്രിവിലേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സുഖമല്ലേ? പരമസുഖമാണല്ലോ. നിയമത്തിനെ വെല്ലുവിളിക്കുക, പോലീസിനെ വെല്ലുവിളിക്കുക. എന്ത് മാതൃകയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരപ്പോ സാധാരണക്കാരുടെ മുന്നിൽ കാണിക്കുന്നത്? ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്, ഞങ്ങൾക്ക് എന്തോ ആവാന്നോ? അച്ഛനും അമ്മയും വലിയ സ്ഥാനത്ത് ഇരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് മകനെ കൊണ്ടുപോകാൻ പാടില്ല എന്നുണ്ടോ? അല്ല ഇതൊക്കെ എവിടുത്തെ രീതികളാന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇതൊന്നും ചർച്ചയാവുന്നില്ലല്ലോ. ഞാൻ ഇന്നലെ ഇത് കണ്ടിട്ട് ഞാൻ അതിനെട്ടുപോയി. പക്ഷെ ഇന്നിപ്പോ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, കസ്റ്റഡിയിലായിരുന്ന KSU പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു, ചാലക്കുടി അങ്കമാലി MLA മാർക്കെതിരെ കേസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ കേസ് എടുത്തിട്ടുണ്ട് പോലീസ് MLA മാർക്കെതിരെ. ഇനി കേസ് എടുത്തിട്ട് MLA മാരെ എന്ത് ചെയ്യും പോലീസ്?
ഒന്നും ചെയ്യാൻ പോണില്ല. അവരെ വീട്ടിൽ പോയിട്ട് അവർക്ക് അവിടെ ജാമ്യം കൊടുത്തിട്ട് പോരുന്ന സെറ്റപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും. അല്ലാതെ എന്ത് ചെയ്യാനാ, വെറുതെ കണ്ണുപൊടിയാണ് കേസ് എടുത്തേക്ക്. സാധാരണക്കാരാണ് ഇതേപോലെ. ഇപ്പൊ നാളെ എന്റെ ഒരു ഫ്രണ്ട് പോയിട്ട് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ പറയണത് വിത്തൗട്ട് എനി റീസൺ, ഞാൻ എന്റെ മനസ്സിന് ഞാൻ പറയാണ്, അവനെ ചുമ്മാ പോലീസ് അറസ്റ്റ് ചെയ്ത അവനതിന് ഭാഗമേ അല്ല, അവൻ അങ്ങനെ പ്രവൃത്തി ചെയ്തിട്ടേ ഇല്ല, ഉണ്ടാവൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തുറക്കണമെന്ന് പറയാൻ പറ്റൂ? അപ്പൊ ഒരു എം എൽ എന്റെ പ്രിവിലേജ് അയാള് അവിടെ എന്ത് ചെയ്തത്, വളരെ മോശമായ രീതിയിൽ അയാൾ യൂസ് ചെയ്തത്. എം എൽ എക്ക് അങ്ങനത്തെ ഒരു പ്രിവിലേജ് ഒന്നും ഇല്ല, പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് തുറക്കണമെന്ന് പറഞ്ഞിട്ട് തുറന്നു വിടാനുള്ള പ്രിവിലേജ് ഒന്നും എം എൽ എക്ക് ഇല്ല. അപ്പൊ പിന്നെ എന്ത് പരിപാടിയാണിത്? സാധാരണക്കാരെ മണ്ടനാക്കുന്ന രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ പൊളിറ്റിക്സും അവരുടെ മണി പവറും മസിൽ പവറും യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. സാധാരണക്കാരെ അന്തം വിട്ടിട്ട് രാപ്പകലില്ലാതെ എല്ലാരെ കാലു നിക്കും ജീവിക്കുക, സാറേ 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 എന്ന് വിളിച്ചിട്ട്. കഷ്ടം, ഇനിയുള്ള പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കണ്ടല്ലോ, കേരളത്തിൽ ജീവിക്കാൻ പറ്റും നിൽക്കുമെന്നല്ല.